വിഷ്ണു കേസിൽ മൂന്നാം പ്രതി എൻ ശക്തിവേൽ അറസ്റ്റിലായി. നെഹ്റു കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ എൻ ശക്തിവേൽ കോയമ്പത്തൂരിൽ നിന്നാണ് അറസ്റ്റിലായത്. നാലാം പ്രതി പ്രവീണും പിടിയിലായതായാണ് സൂചന. വി ഷബ്ന ചേരുന്നു വിവരങ്ങളുമായി. ഷബ്ന, ഏതാണ്ട് മൂന്ന് മാസത്തോളം കാലം കേരള പോലീസ് അന്വേഷിച്ചിട്ട് കിട്ടാത്ത ശക്തിവേലിനെ ഇന്ന് എങ്ങനെയാണ് പിടികൂടിയത്? ഒപ്പം പ്രവീണിനെ പിടികൂടിയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്ഥിരീകരണം നമുക്ക് ലഭിക്കുന്നുണ്ടോ? പ്രിയരാഗ്, ജിഷ്ണു കേസിലെ പ്രതികളെ പിടികൂടുന്നില്ല എന്നുള്ള ആരോപണം ശക്തമായ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങൾ സമരം ശക്തമാക്കിയ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കേസിലെ മൂന്നാം പ്രതിയായ വൈസ് പ്രിൻസിപ്പൽ എൻ ശക്തിവേലിനെ പിടികൂടിയിട്ടുള്ളത്. അല്പസമയം മുമ്പ് കോയമ്പത്തൂരിലെ ഒരു കിനാവൂരിലെ ഫാം ഹൌസിൽ നിന്നും, ശക്തിവേലിന്റെ സുഹൃത്തിന്റെ ഫാം ഹൌസിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയിട്ടുള്ളത്. വലപ്പാട് സി ഐ സന്തോഷ്, കൊല്ലങ്കോട് സി ഐ സനീഷ് എന്നിവയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശക്തിവേലിനെ പിടികൂടിയിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ജിഷ്ണു പ്രണോയിയെ മർദ്ദിച്ചത് ശക്തിവേലും അതുപോലെ തന്നെ കായിക അധ്യാപകനായ സി പി പ്രവീണും ചേർന്നാണ് എന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. അതായത് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിൽ ജിഷ്ണുവിന് മേൽ മർദ്ദനം നടത്തിയത് അല്ലെങ്കിൽ ജിഷ്ണുവിനെ മർദ്ദിച്ചത് ഇവർ രണ്ടുപേരും ചേർന്നാണ് എന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈയൊരു സാഹചര്യത്തിൽ ഏറെ നിർണായകമാണ് ഇന്ന് ശക്തിവേലിന്റെ അറസ്റ്റ്. ഏറെ അധികം വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ സർക്കാരിനെതിരെ ഈ ഒരു വിഷയത്തിൽ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. മറ്റ് രണ്ടുപേർ കൂടി സി പി പ്രവീണും അതുപോലെ തന്നെ അധ്യാപകനായ ബിനും കസ്റ്റഡിയിലാണ് എന്ന തരത്തിലുള്ള സൂചനകളുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് പോലീസ് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. പ്രിയരാഗ്, ഷബ്ന, ഒപ്പം തന്നെ ശക്തിവേലിനെ കേരളത്തിലേക്ക് ഉടൻ എത്തിക്കുമോ? ഇത് സംബന്ധിച്ച് മറ്റ് വിവരങ്ങൾ എന്തെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? ശക്തിവേലിനെ ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് തൃശൂർ റേഞ്ച് ഐ ജി എം ആർ അജിത്കുമാർ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ ഈ കസ്റ്റഡിയിലെടുത്ത സ്ഥലത്തു നിന്നും കിനാവൂരിലെ ഫാം ഹൌസിൽ നിന്നും തൃശൂരിലേക്ക് ഇരിങ്ങാലക്കുടയിലേക്ക് പോകുന്ന വഴിയിലാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇതിനിടയിൽ മറ്റ് സ്ഥലങ്ങളിൽ വെച്ച് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയില്ല. ഒന്നുകിൽ തൃശൂരിൽ പോലീസിന്റെ ക്യാമ്പ് ഹൗസിലോ അല്ലെങ്കിൽ ഇരിങ്ങാലക്കുടയിലെ എ സി ഓഫീസിലോ വെച്ചായിരിക്കും ചോദ്യം ചെയ്യൽ. ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് ഔദ്യോഗികമായി പോലീസ് പറയുന്നത്. പ്രിയരാഗ്.